കോവിഡ് വ്യാപനം മുതലെടുത്ത ആർടിപിസിആർ ടെസ്റ്റിന് സ്വകാര്യ ലാബുകൾ ഈടാക്കുന്നത് യഥാർത്ഥത്തിലുള്ളതിന്റെ രണ്ടിരട്ടിയിലധികം തുക. കേരളത്തിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആർടിപിസിആർ ടെസ്റ്റിന് സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകിയത് 448 രൂപയ്ക്ക്. 600 രൂപയിൽ താഴെ നിരക്കിൽ ആർടിപിസിആർ ടെസ്റ്റ് നടത്താൻ കഴിയുമെന്നിരിക്കെയാണ് 1700 രൂപ സ്വകാര്യ ലാബുകൾ ഈടാക്കുന്നത്. നിരക്ക് കുറയ്ക്കുന്ന കാര്യം ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് ആർടിപിസിആർ ടെസ്റ്റിനും തിരക്കേറുകയാണ്. ഒരു ടെസ്റ്റിന് 1700 രൂപ വീതം ഈടാക്കുമ്പോൾ സ്വകാര്യ ലാബുകൾക്ക് ലഭിക്കുന്നത് രണ്ടിരട്ടിയിലധികം ലാഭമാണ്. ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പുറത്തുനിന്നും സ്വകാര്യ മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകളെ ഏർപ്പെടുത്തി. ടെൻഡർ വിളിച്ച് കരാർ ഏൽപ്പിച്ചത് സാൻഡർ മെഡിക് എയ്ഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്. 448 രൂപയ്ക്കാണ് പരിശോധനയ്ക്ക് കരാർ നൽകിയത്. വൈറൽ ആർ എൻ എ എക്സ്ട്രാക്ഷൻ കിറ്റ് 21.6 രൂപയ്ക്കാണ് മെഡിക് എയ്ഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വിതരണം ചെയ്തത്. അതായത് ലാഭവിഹിതം ചേർത്താൽ പോലും 600 രൂപയ്ക്ക് നടത്താവുന്ന പരിശോധനയ്ക്കാണ് 1700 രൂപ ഈടാക്കുന്നതെന്ന് വ്യക്തം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേവലം ഒരു ആവശ്യം ആർടിപിസിആറിന്റെ ടെസ്റ്റിന്റെ തുക കുറയ്ക്കുക എന്നൊരു ആവശ്യം മാത്രം മുന്നോട്ട് വയ്ക്കുകയല്ല ചെയ്തത്. ഇവിടെ നാം ചെയ്ത് കാണിക്കുകയാണ്, ഇതാ ഞങ്ങളിതാ ആർടിപിസിആർ ടെസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിൽ നിന്ന് 700 രൂപയ്ക്ക് ചെയ്ത് റിസൾട്ട് നൽകുകയാണ്. വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് നൽകുകയാണ്. ഇത് സംസ്ഥാനത്ത് നടപ്പാക്കണം എന്നാണ് നമ്മൾ ഭരണകൂടത്തോട് വളരെ എളിമയോടെ അഭ്യർത്ഥിക്കുന്നത്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ആർടിപിസിആർ ടെസ്റ്റിന് ഏറ്റവും ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം. പരാതികൾ ഉയർന്നതോടെ ആർടിപിസിആർ നിരക്ക് കുറയ്ക്കാൻ സർക്കാർ നീക്കം തുടങ്ങി. ഇക്കാര്യം ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സാധാരണ നിലക്ക് ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാലോചിക്കും. സ്വകാര്യ ആശുപത്രികളും ലാബുകളും ഈടാക്കുന്ന നിരക്കുകൾ കുറയ്ക്കാൻ സർക്കാരിന് കോടതിയെ സമീപിക്കേണ്ടി വരും. ശരിയായ വസ്തുതകൾ കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് മാത്രമേ നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.